നമസ്കാരം. ബി ജെ പിയെ വലച്ച് 116 കണക്ക്. പ്രിയങ്കയുടെ യു പിയിൽ മാത്രം 36. നെഞ്ചിടിപ്പോടെ നേതാക്കൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ 4 തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ രാജ്യത്തെ പകുതിയിലധികം സീറ്റുകളും ജനവിധി എഴുതി കഴിഞ്ഞു. പാതിഘട്ടം പിന്നിട്ടപ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസും ബി ജെ പിയും. ഇനിയുള്ള 3 കോൺഗ്രസിനേക്കാൾ ഏറെ നിർണായകമാവുക ബി ജെ പിക്കാണ്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 168 സീറ്റുകളിൽ 116 സീറ്റുകൾ ബി ജെ പിക്ക് നിർണായകമാണ്. രാജ്യത്ത് ഭരണാനുകൂല വികാരമുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശത്തിന് മറുപടി നൽകേണ്ടത് ഈ 116 സീറ്റുകളാണ്. 7 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4 ഇതിനോടകം പൂർത്തിയായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി, രാഹുൽഗാന്ധിയുടെ മണ്ഡലമായ അമേഠി, സോണിയാഗാന്ധിയുടെ റായ്ബറേലി അടക്കം രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലമാണ് അടുത്ത ഘട്ടങ്ങളിലായി ജനവിധി തേടുന്നത്. വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന 168 സീറ്റുകളിൽ 116 സീറ്റുകളിലും 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഹിന്ദി ഹൃദയഭൂമിയിലാണ് പ്രധാനമായും ഈ സീറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തർപ്രദേശിൽ 41 സീറ്റുകൾ, മധ്യപ്രദേശിൽ 23, ബീഹാറിൽ 21, രാജസ്ഥാൻ 12, ജാർഖണ്ഡിൽ 11, പഞ്ചാബിൽ 13, ഹരിയാനയിൽ 10, ദില്ലിയിൽ 7, ഹിമാചൽ പ്രദേശിൽ 4 എന്നിങ്ങനെയാണ് സീറ്റുകൾ. തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന പശ്ചിമബംഗാളിലെ 24 സീറ്റുകളിലും അടുത്ത 3 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അഭിമാന പോരാട്ടമാണ്. സംസ്ഥാനത്തെ 41 സീറ്റുകളാണ് അടുത്ത ഘട്ടങ്ങളിൽ ജനവിധി തേടുന്നത്. 2014 തിരഞ്ഞെടുപ്പിൽ ഇതിൽ അമേഠിയും റായ്ബറേലിയും അസംഗഡും മാത്രമാണ് ബി ജെ പി കൈവിട്ടത്. പിന്നാലെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂരും ഫുൽപൂരും ബി ജെ പി കൈവിട്ടിരുന്നു. പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടെ ഉത്തർപ്രദേശിൽ ശക്തിയാർജിച്ച കോൺഗ്രസും 24 പിണക്കം മറന്നുവന്നിച്ച എസ് പിയും ബി എസ് പിയും ബി ജെ പിക്ക് സംസ്ഥാനത്ത് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 36 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്നത് ബി ജെ പിക്ക് എളുപ്പമല്ല. അതേസമയം വാരണാസിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. എസ് പി ബി എസ് പി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തേജ് ബഹദൂർ യാദവിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് മഹാസഖ്യത്തിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. മുൻ ബി എസ് എഫ് ജവാന് രംഗത്തിറക്കുന്നത് പ്രധാനമന്ത്രിക്ക് തിരിച്ചടിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആദ്യം സ്ഥാനാർത്ഥിയായി നിർത്തിയ ശാലിനി യാദവിനെ പിൻവലിച്ച് തേജ് ബഹദൂറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കഴിഞ്ഞ വട്ടം 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അജയ് റായ് തന്നെയാണ് ഇക്കുറിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. വാരണാസിയിൽ ജയം ഉറപ്പാണെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് ബി ജെ പി കയറ്റ തിരിച്ചടിയെന്നാകും വിലയിരുത്തപ്പെടുക. എന്നാൽ ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന 21 സീറ്റുകളിൽ 16 സീറ്റുകളും 2014 ബി ജെ പിക്ക് ഒപ്പമായിരുന്നു. എന്നാൽ എൻ ഡി എ മുന്നണിയിലെ സമവാക്യങ്ങൾ മാറിയ സ്ഥിതിക്ക് സീറ്റുകൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. 2014 എൻ ഡി എയുടെ ഭാഗമായിരുന്ന ഉപേന്ദ്ര കുശ്വാഹയുടെ RLSP ഇക്കുറി കോൺഗ്രസിനൊപ്പമാണ്. JDU ആകട്ടെ NDA സഖ്യത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രാജസ്ഥാനിൽ കനത്ത തിരിച്ചടിയേൽക്കുമെന്ന് ബി ജെ പി ഉറപ്പിക്കുന്ന സംസ്ഥാനമാണ്. ഡിസംബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വസുന്ധരരാജ സിന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നത്. 12 സീറ്റുകളിലാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. ബിക്കാനീരിലും ചുരുവിലും സിക്കാറിലുമെല്ലാം കനത്ത വെല്ലുവിളിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നേരിടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2014 ബി ജെ പി തരംഗത്തിൽ ഇനി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന 23 സീറ്റുകളിൽ 22 ബി ജെ പി സ്വന്തമാക്കിയിരുന്നു. ഗുണസീറ്റിൽ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് വിജയിച്ചത്. ഗ്വാളിയാർ, രേവ, ഭോപ്പാൽ, ഗന്ദ്വ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇക്കുറി നടക്കുക. എന്നാൽ ദില്ലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളും സ്വന്തമാക്കിയ ബി ജെ പി ഇക്കുറിയും വിജയപ്രതീക്ഷയിലാണ്. ദില്ലിയിൽ ഇക്കുറി ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ആം ആദ്മിയുമായുള്ള സഖ്യ നീക്കം പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരത്തിനിറങ്ങുന്നത്. ഷീലാ ദീക്ഷിതും അജയ് മാക്കനും ഉൾപ്പെടെ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. ശിരോമണി അകാലിദളുമായുള്ള ഭിന്നത പഞ്ചാബിൽ ബി ജെ പിക്ക് ദോഷം ചെയ്യും. ബോളിവുഡ് താരം സണ്ണി ഡിയോളിലൂടെ ഗുർദാസ്പൂർ സീറ്റ് തിരിച്ചുപിടിക്കാമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി. ഹരിയാനയിൽ ബി ജെ പി വിജയപ്രതീക്ഷയിലാണ്. കോൺഗ്രസിലെയും INLDEയിലെയും ആഭ്യന്തര കലഹങ്ങൾ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ 116 സീറ്റുകൾ ബി ജെ പിയുടെ ഭാവി നിർണയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാത്തിരുന്നു കാണേണ്ടത് ഈ 116 സീറ്റുകളും നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും കനിയുമോ അല്ല രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുമോ എന്ന് മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.
വിവാഹ വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനുകളുമായി ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇമ്മാനുവൽ വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ വധുവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചുകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ 15 ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ്. ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾട്ട് ക്യൂട്ട് കാറും ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇനി ഓരോ മംഗള മുഹൂർത്തങ്ങളും ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.